സംസ്ഥാനത്തെ സർക്കാർ ഓഫീസുകളിൽ പകർച്ചപ്പനി പ്രതിരോധത്തിന്റെ ഭാഗമായി ഇന്ന് ഡ്രൈഡേ ആചരിക്കും കൊതുകിൻ്റെ ഉറവിടം നശിപ്പിക്കലുള്ള പ്രവർത്തനങ്ങളും നടക്കും ഇന്നലെ മാത്രം പതിമൂവായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയൊന്ന് പേരാണ് പനി ബാധിച്ച് ചികിത്സ തേടിയത് തിരുവനന്തപുരം പബ്ലിക് ഓഫീസിൽ നിന്ന് കെ സി ബിബിനാണ് ചേരുന്നത് കെ സി തിരുവനന്തപുരത്തെ പബ്ലിക് ഓഫീസിലൊക്കെ ഇത് നടത്താൻ എളുപ്പമായിരിക്കും പക്ഷേ ഒരിക്കൽ പോലും ഈ നാല് അതിരുകൾക്കപ്പുറത്തേക്ക് മനുഷ്യന് കടന്നെത്താൻ കഴിയാത്ത തരം കാട് കയറി ചവറ് കൂടിയ ഒരുപാട് ഓഫീസുകളുണ്ട് മാത്രമാണോ നടക്കുമോ പി ജി ഈ മാസം മാത്രം പനി ബാധിച്ച് രണ്ട് ലക്ഷത്തിലധികം പേരാണ് ആശുപത്രികളിൽ ചികിത്സയിലെത്തിയത് ഇന്നലെ മാത്രം പി ജി സൂചിപ്പിച്ചതുപോലെ പതിമൂവായിരത്തി അഞ്ഞൂറിലധികം പേരെ ചികിത്സയ്ക്കെത്തി ഡെങ്കിപ്പനിയും അല്ലെങ്കിൽ എലിപ്പനിയുമാണ് വ്യാപിക്കുന്നത് ഈ പശ്ചാത്തലത്തിലാണ് സംസ്ഥാനത്ത് ഒരു ഡ്രൈ ഡേ ആചരിക്കാൻ സർക്കാർ ആഹ്വാനം ചെയ്തിരിക്കുന്നത് ഇന്നലെ സ്കൂളുകളിലായിരുന്നു സ്കൂളുകളിലെ കുട്ടികളിലെത്തി രാവിലെ സ്കൂൾ പരിസരങ്ങളെല്ലാം വൃത്തിയാക്കാൻ നിർദ്ദേശമുണ്ടായിരുന്നു ഇന്ന് സർക്കാർ ഓഫീസുകൾ അതുപോലെ നാളെ വീടുകളിൽ ഞായറാഴ്ച എല്ലാ വീടുകളിലും ഇത്തരത്തിൽ ഡ്രൈ ഡേ ആചരിക്കണം എന്നാണ് സർക്കാർ നിർദ്ദേശം നൽകിയിരിക്കുന്നത് മഴക്കാല പൂർവ്വ ശുചീകരണ യജ്ഞം അത് ഫലപ്രാപ്തിയിലെത്തിയില്ല എന്ന ചില വിലയിരുത്തലുകളുടെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ വീണ്ടും ഇത്തരത്തിലൊരു സജീവമായി പരിസര ശുചീകരണത്തിന് വേണ്ടി മുന്നിട്ടിറങ്ങുന്നത് പ്രത്യേകിച്ച് കൊതുക് നശീകരണം തന്നെയാണ് ഏറ്റവും പ്രധാനം ഡെങ്കിപ്പനിയാണ് വ്യാപിക്കുന്നത് എറണാകുളം ജില്ലയിലാണ് ഏറ്റവും കൂടുതലായി ഡെങ്കിപ്പനി റിപ്പോർട്ട് ചെയ്ത് മരണങ്ങളുമുണ്ട് എലിപ്പനി വ്യാപിക്കുന്നുണ്ട് മാരിയില്ല മഴക്കാലം എന്നതാണ് ആരോഗ്യവകുപ്പ് ഇത്തവണ മുന്നോട്ട് വെച്ച മുദ്രാവാക്യമെങ്കിലും മഴ എത്തുന്ന മഴ സജീവമാകുന്നതിന് മുമ്പ് തന്നെ അസുഖങ്ങൾ വല്ലാതെ കൂടി എല്ലാ ദിവസവും പനിക്കണക്കുകൾ കൂടുന്നുണ്ട് പനിയുടെ എണ്ണം കൂടുന്നുണ്ട് ആശുപത്രിയിൽ എത്തുന്ന ആളുകളുടെ ഇപ്പോൾ പുറത്തു വരുന്നതെങ്കിൽ തന്നെയും അല്ലാതെയും വീടുകളിലൊക്കെ ചികിത്സ തേടി വീട്ടിൽ തന്നെ ഇരിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് അതുകൊണ്ട് പനി ആളുകളുടെ എണ്ണം കൂടുന്ന മാത്രമല്ല ആശങ്ക ഏറ്റവും കൂടുതൽ മരണങ്ങളും ഉണ്ടാകുന്നു എന്നുള്ള ഡെങ്കിപ്പനി പ്രത്യേകിച്ചും ഈ സാഹചര്യത്തിലാണ് ഈ ആശു ഈ സർക്കാർ ഓഫീസുകളും പരിസരങ്ങളിലാണ് വൃത്തിയാക്കാനുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഇന്നിപ്പോൾ ഈ പബ്ലിക് ഓഫീസ് പരിസരത്ത് ഉദ്യോഗസ്ഥർക്ക് എത്തിത്തുടങ്ങുന്നേ ഉള്ളൂ അല്പസമയത്തിനകം തന്നെ ഇവിടെ ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിക്കും പി സൂചിപ്പിച്ചതുപോലെ ഒരു പ്രഹസനമാകാതെ അല്ലെങ്കിൽ ഒരു വെറും ഒരു ആചരണമാകാതെ ഇത് അതിന്റെ ഏറ്റവും പൂർണ്ണ അർത്ഥത്തിൽ ചെയ്താൽ മാത്രമേ അതിലൊരു ഫലം കൂടി ഉണ്ടാകൂ